ഹലോ ചക്കരകളെ, എന്നാണ്ട് വിശേഷം? ഞങ്ങളിന്ന് പുറത്തു പോയിരിക്കുമായിരുന്നു. ഞങ്ങൾ ഈ സൺഡേ അപ്പോഴും വെറുതെ ഒന്ന് ചുറ്റാൻ പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് വെറുതെ പോയി കറങ്ങിയടിച്ച് പുറത്തും ഇച്ചിരി ഫുഡും കഴിച്ച് വന്നു. ഇന്നലെയും വൈകുന്നേരം പുറത്ത് പോയി. ശനി ഞായറൊക്കെ അങ്ങനെ ആയിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്, ഇന്നലെ ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ജസീന എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോട്ടയത്തുള്ള മകൾ ഖത്തറില എന്ന് പറഞ്ഞ ഒരാൾ കാക്കനാട് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയെ കണ്ട്. പുള്ളിക്കാരി വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കാറിൽ നിന്ന് ഞങ്ങൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് അവരെ കണ്ടത്. പക്ഷേ ഞാൻ കാണുന്നില്ല, പുള്ളിക്കാരി കാറിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഒരുപാട് സന്തോഷം കേട്ടാ. ചക്കരെ, ഇന്നലെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയില്ല, ഞാൻ തന്നെ റിലേ പോയി നിൽക്കുമായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടാ ജസീനക്കുട്ടി. പിന്നെന്ത് പറയാനാ, അപ്പം ജസീനയ്ക്ക് ഭയങ്കര സന്തോഷം എനിക്ക്, അത് ഞാൻ അറിയിക്കുവാണ്. പിന്നെന്ത് പറയാനാണ്, പിന്നെ എന്തൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നത്, ക്യാമറ എടുത്ത് വെച്ചപ്പോൾ മറന്നുപോയില്ലോ ദാസന്മാരെ. അങ്ങനെ ബോബൻ ഞാനിവിടെ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. ബോബൻ ഞങ്ങളൊരു ചിക്കൻ കറി ഓർഡർ ചെയ്ത്, ബോബൻ രണ്ട് അപ്പം തിന്നു, ഞാൻ ഇത് പുട്ടു ചിക്കൻ കറി, നല്ല നാടൻ ചിക്കൻ കറി. ആ ചിക്കൻ കറി കഴിച്ചപ്പോൾ ഞാൻ ഓർത്തെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഞാൻ ഇന്ന് ഉച്ചക്ക് പറഞ്ഞ വിരുന്നക്കാരൊക്കെ വരുമ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് ചൂടോട് കൂടി ആ കോഴീനെ പിച്ചിക്കീറി അതിൻ്റെ തൂവലൊക്കെ കളഞ്ഞ് വേഗം കളഞ്ഞിട്ട് ഒരു കറി പണ്ട് നാട്ടിലൊക്കെ ഉണ്ടാക്കത്തില്ലേ, എന്തൊരു നല്ല രുചിയാ അതിനല്ലേ. അതുപോലത്തെ ഒരു കറി കൂട്ടി, അപ്പോൾ കറി കൂട്ടി പുട്ട് കഴിച്ചു, എന്നിട്ട് വന്നിരിക്കുക. വീഡിയോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നെന്ത് പറയാനെന്ന് പറയും, ഞാൻ ഇന്ന് ആള മറ്റേ തേൻ നെല്ലിക്ക ഉണ്ടാക്കാൻ നിർത്തി. എനിക്കൊരാൾ കുറച്ച് തേൻ, ഒറിജിനൽ തേൻ കൊണ്ട് തന്നായിരുന്നു. തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവാ, അടിപൊളി. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും, അയൺ എൻ്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അത് നല്ലതാണ്, അയൺ കുറവ്, അതായത് ബ്ലഡ് കുറവ്, ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കറക്റ്റാവും. അങ്ങനെയുള്ളവർ ഈ തേൻ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ദിവസം ഒരെണ്ണം കുരു കഴിക്കണം. അതെങ്ങനെയാണെന്ന് അറിയാമോ, നെല്ല് ചെറിയ നെല്ലിക്ക നോക്കി മേടിച്ചിട്ടുണ്ട്. ഓവർ വലുത് കുഴപ്പമില്ല, എന്നാലും ഒരു ഇടത്തരം ചെറുതൊക്കെയാണ് നല്ലത്. അത് നമ്മൾ കൊണ്ടുവന്നിട്ട് അറിയാം, ചെറിയ ചെറിയ കുത്ത് കുത്തിടണം. ഈ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വെള്ളമൊന്നും വേണം കേട്ടോ, അതിനകത്ത് കുറേ കുത്തിടുക. ഞങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, നിറച്ച് കുത്തിട്ടിട്ട് അത് നമ്മുടെ സ്റ്റീമറിൽ വെച്ച് ഒന്ന് ആവി കയറ്റണം. അന്നേരം ഒന്ന് വേവ് വരും, അതിന് ആവി കയറ്റണമെന്ന് വേവ്, എന്നിട്ട് ഇത് കുരു ഒന്ന് വിട്ടു പോകരുത്, അതുപോലത്തെ ആവിയെ കയറ്റാവുള്ളൂ. അതിനുശേഷം നല്ല പോലെ ആറിക്കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിടകത്ത് ഇപ്പോൾ ഒരു കിലോ, ഞാനൊരു അരക്കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അരക്കിലോ നെല്ലിക്കയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുപ്പി ഭരണി തന്നെ ഇട്ട് വെക്കണേ. ആദ്യം അതിനകത്തോട്ട് തേനിടുക, തേൻ ഇത്ര ആവശ്യം. ഇപ്പോൾ അരക്കിലോ നെല്ലിക്കയാണെങ്കിൽ അരക്കിലോ തേൻ തന്നെ എടുക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇങ്ങനെ കേട്ടോ, എന്തായാലും അത് ഗുണമുള്ളതാണ്. എന്നിട്ട് അതിനകത്തിട്ട് നെല്ലിക്കയും പെറുക്കിയിടുക, ചെയ്തു നോക്കുക കേട്ടോ. മുടി കൊഴിച്ചിൽ നിൽക്കും, നമുക്ക് രക്തം ഉണ്ടാകും, കണ്ണ് കാഴ്ചശക്തി ഉണ്ടാകും, നല്ലതാണ്. നമുക്ക് ഭയങ്കര പവർ ഉണ്ടാകും, പ്രതിരോധ ശക്തി ഉണ്ടാകും. ഇതൊക്കെ ഇതിനൊക്കെ നെല്ലിക്ക നല്ലതാണ്. ഷുഗറുള്ളവർ ചുമ്മാ അടിച്ചു കയറ്റരുതേ, അത് പറഞ്ഞേക്കാം. എന്നിട്ട് ഈ നെല്ലിക്ക എന്തെന്നറിയോ, ഇതിനകത്തോട്ട് എടുത്ത് ഈ തേൻ ഒരു കുപ്പിയിലെടുത്തിട്ട് ഇത് നല്ല കുപ്പി ഭരണിയിലെടുക്കണം. അതിനകത്തോട്ട് തേൻ ഒഴിച്ച് വെച്ച് ഒരു കിലോ തേനൊഴിച്ച് ഒരു കിലോ നെല്ലിക്കയും ഇങ്ങനെ ഹാഫ് വേവ് ആക്കിയത് എടുത്തതിനകത്തിട്ടിടുക, അടച്ച് വെച്ചേക്കുക. ഒരു 10-45 ദിവസമൊക്കെ കഴിയുമ്പോഴേ, ഒരു 21 ദിവസം കഴിയുമ്പോഴേ അത് ശരിയാവും. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒരു സ്പൂൺ, നമ്മൾ ഒരു നെല്ലിക്ക എടുക്കുക, ഒരു സ്പൂൺ ആ നെല്ലിക്കയുടെ അകത്തുള്ള ലായനി എടുക്കുക. നെല്ലിക്ക ഇങ്ങനെ ചുങ്ങിപ്പോവും തിന്നുക, തേൻ നെല്ലിക്ക. ആ നെല്ലിക്കയും ഒരു സ്പൂൺ ആ വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കണം. ആ തേൻ അപ്പോൾ ഒരു വെള്ളം പോലെയാവും. ഓർത്ത് നല്ല അടിപൊളി. വേറെ പഞ്ചാര ലായനിയും പഞ്ചാര ശർക്കരയും ഒന്നും ചേർക്കരുത് കേട്ടോ, അന്നേരം ഗുണമില്ല. നമുക്ക് ശരീരത്തിനെതിരെ പ്രവർത്തിക്കും, കാരണം ഷുഗറും ഉണ്ടാവും, വെയിറ്റ് കൂടും. ഇതൊന്നും നെല്ലിക്കാതെ ഇത് കഴിച്ചാൽ ഉണ്ടാകത്തില്ല, വയറ്റിൽ നിന്ന് പോകും.
മുടിയുണ്ടാകും, രക്തം ഉണ്ടാകും, നല്ലതാണ്. ഇതൊക്കെ ഒരു സിമ്പിൾ പണി, ആർക്കും കഴിയില്ലാത്തതുകൊണ്ട് ചെയ്യത്തില്ല. വലിയ ടോണിക്കൊക്കെ കഴിക്കുന്നതിലെ അടി, മേടിച്ച് കഴിക്കുന്നതിൽ അടിപൊളി. എനിക്ക് ഓവർ ബ്ലീഡിങ് വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട്, ഇപ്പം പറഞ്ഞ നല്ല കുറേ ഒരു 3-4 വർഷം മുമ്പ് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. രക്തമൊക്കെ ഉണ്ടാകും, നമുക്ക് ഇഷ്ടംപോലെ രക്തം ഉണ്ടാകും. അത് മറക്കണ്ട, അത് സത്യമായ കാര്യം തന്നെ. ഒരു തേൻ നെല്ലിക്ക ഒരെണ്ണോ കഴിക്കാവുന്നു, ഷുഗർ ഉണ്ടാക്കും. അതായത് ഈ മധുരമൊക്കെ കണ്ടു ഷുഗർ ഉണ്ടാകരുതുണ്ട്, നെല്ലിക്ക ഷുഗർ ഉണ്ടാകത്തില്ല. ഈ തേൻ നെല്ലിക്കടത്ത് ചിലർ ശർക്കര ലായനി അത് ഇതൊക്കെ ഒഴിക്കത്തില്ല. പിന്നെ തേൻ മധുരം ഷുഗർ ഉണ്ടായാലാന്ന് ഓർത്തിട്ടാണ്. ഇത് ഓവർ മധുരമൊന്നും കാണത്തില്ല, നല്ല ഒറിജിനൽ തേനായിരിക്കണം കേട്ടോ, അത് ശ്രദ്ധിച്ചോളെ. എവിടെയെങ്കിലും ഒറിജിനൽ തേൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മേടിച്ച് വില കൂടുതലാണെന്ന് വിചാരിച്ചാൽ അത് വിചാരിക്കേണ്ട. വൻതേനായാലും ചെറുതേനായാലും കുഴപ്പമില്ല കേട്ടോ, തേൻ ഒഴിച്ച് വെച്ച് ഉണ്ടാക്കും, അടിപൊളി രുചിയാണ്. നമുക്ക് ഈ സമയത്തൊക്കെ അതൊക്കെ നല്ലത് സൂപ്പർ സാധനമായി പറയുന്നത്. ഇപ്പോൾ ചെറിയ പിള്ളേരൊക്കെ വീട്ടിലുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെ പിള്ളേരത് രുചിയോടുകൂടി തിന്നോളുകയും ചെയ്യും. പക്ഷേ പ്രതിരോധ ശക്തി കിട്ടും. ജലദോഷമൊക്കെ അപ്പം അപ്പോൾ വരും, ജലദോഷമൊന്നും വരത്തില്ലെന്നാണ് പറഞ്ഞത്. ഇത് കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, മനസ്സിലായി. അതൊന്ന് പറയണമെന്ന് ഓർത്തു നിങ്ങൾ. പിന്നെ ഞാനതിട്ട് കാണിച്ചു തരാമേ കേൾക്കാം. പിന്നെ ഞങ്ങൾക്ക് അരിനെല്ലിക്ക ഉണ്ടാക്കുന്നുണ്ട്, നെല്ലിക്കയുടെ കുറേ വിഭവങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് നെല്ലിക്ക. അതൊക്കെ എന്തുണ്ടെന്ന്, അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ. നെല്ലിക്ക ഞങ്ങൾക്ക് അരിനെല്ലിക്ക ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ നാളെ കാണിച്ചു തരാമേ. ഞാൻ അത് കാണിച്ചപ്പോൾ അത് വീഡിയോ പിടിച്ചിട്ട് ഞാൻ പിന്നെ നോക്കിയിട്ട് കാണുന്നില്ല, അത് ഡിലേറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു. എങ്ങനെയോ ഡിലേ, കുറേ വീഡിയോ ഡിലേറ്റ് ആയി കൊടുത്ത് ഡിലേറ്റ് ആയിപ്പോയെന്ന് തോന്നുന്നു. നെല്ലിക്കയില്ലേ കാന്താരിയായിട്ട് പണ്ട് എൻ്റെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന കണ്ടിട്ടുള്ള അമ്മമ്മ ഉണ്ടാക്കുന്ന കണ്ടതാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കുറേ നെല്ലിക്ക ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു മൺകലത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുറേ പറമ്പിലെ കാന്താരിയെല്ലാം പറിച്ചിട്ട് കരിവേപ്പിലയിട്ട് കുഞ്ഞ് പിന്നെ ഇഞ്ചിയും കുഞ്ഞ് വെളുത്തുള്ളി ഇങ്ങനെ വന്നിങ്ങനെ വെളുത്തുള്ളി കുഞ്ഞ് കുഞ്ഞ് വെളുത്തുള്ളി ഞാനിപ്പോഴും ഓർക്കുന്നു. കുറേ വെളുത്തുള്ളിയും വാരിയിട്ട് ഒരു മംഗലത്തിൽ വായിങ്ങനെ കെട്ടും, എന്നിട്ട് അതിൻ്റെ അടപ്പുകൊണ്ട് മൂടത്തില്ല, ഇങ്ങനെ വാഴയില 2-3 വാഴയില വാട്ടിങ്ങനെ കെട്ടി മൂടി വെക്കും. എന്നിട്ട് ഈ അടുപ്പിൽ 1-2 തിളകളച്ചിട്ട് നിർത്തും, പിറ്റേന്ന് വന്ന് തിളകളച്ചിട്ട് നിർത്തും. ഒരു 10-15 ദിവസം കൊണ്ടാണ് ഇത് ശരിയാകുന്ന പുറത്ത്. ഇടക്കിടക്ക് ഇങ്ങനെ കുലുക്കി കുലുക്കി കൊടുക്കും. എന്നിട്ട് ഇത് നല്ല ഒന്നാന്തരമായിട്ട് വെന്തി കറുത്തിരിക്കുക, കരി കളർന്ന്. എന്നിട്ട് ഇത് പുള്ളിക്കാരി അമ്മയുടെ അമ്മ ചെയ്യുന്ന കേട്ടോ, ഉരുളിയുടെ അകത്തോട്ട് കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേട്ട് പിന്നെ ഈ വെളുത്തുള്ളിയും ചതച്ചിട്ട് കരിവേപ്പിലയും പൊട്ടിച്ചിട്ട് അത് ഒന്ന് വഴുന്നതിന് കുരുമുളക് പൊടിയിട്ട് വഴറ്റും. അതിനുശേഷം ഈ കരിനെല്ലിക്ക എടുത്ത് അതിനകത്തോട്ട് തട്ടും, എന്നിട്ട് ഇളക്കി പൊത്തി മാറ്റി വെച്ചേക്കും. എന്നിട്ട് ചിരിച്ചിച്ച് ചോറുണ്ടുമ്പോൾ നമുക്ക് തരും. അത് ഭയങ്കര ഗുണമാണ് കേട്ടോ. അന്നൊക്കെ കണ്ട നമുക്ക് വല്ല കുഴപ്പം ഉണ്ടായിരുന്നു. അമ്മമാർ ചെയ്യുന്ന ഇന്ന് ആർക്കും കഴിയില്ല, മടിയാണ്. അതൊക്കെ ഉണ്ടാക്കി നോക്കി കേട്ടോ, നല്ല രസമാണ്. ഞാനത് ഉണ്ടാക്കുന്നുണ്ട്. ഞാനതിപ്പോൾ 2-3 ദിവസമായി, 3-4 ദിവസമായി ഇന്നത്തേക്ക്. അപ്പോൾ തന്നെ അത് കരിവൂലായി വരുന്നുണ്ട്. ഇവിടെ വാഴയിലൊക്കെ കിട്ടാൻ പാടില്ല, പക്ഷേ വാഴയിലിട്ടില്ല ഞാനിതെല്ലാം. കാന്താരിയും കുറേ കിട്ടി, കാന്താരിയും നെല്ലിക്കായും പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഒക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ ദിവസം തിളപ്പിച്ച് തിളപ്പിച്ചിട്ടാൽ മതി എല്ലാ ദിവസവും. 10-15 ദിവസം കൊണ്ട് എന്തായാലും ഇത് കറുത്ത് വരത്തുള്ളൂ. ചിലത് 10 ദിവസം കൊണ്ട് തന്നെ ആവും. ചെറിയ നെല്ലിക്കയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നെല്ലിക്ക പൊട്ടിപ്പോകത്തില്ല, രസമാണ്. ഒരു നെല്ലിക്ക വിട്ട് എടുത്താൽ കേട്ടോ. നെല്ലിക്കയുടെ വിഭവങ്ങൾ നിങ്ങളെ കാണിച്ചു തരണം. പിന്നെ ഈ ചില സമയത്തൊക്കെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുമോ, നിങ്ങൾ ശ്രദ്ധിച്ചോണോ. ഇത് ആർക്കെങ്കിലും ഇനി അത് അറിയാമെങ്കിൽ എന്നോട് വാട്സപ്പിലുള്ളവരാണെങ്കിൽ വാട്സപ്പ് ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയാണ് ചക്കരകളെ, നല്ലതാണ്. ഏതൊക്കെ കഴിക്കണേ നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാകും, പ്രതിരോധ ശക്തി ഉണ്ടാകും, തളർച്ച ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെ വളരെ നല്ല കാര്യം. നെല്ലിക്ക വേവിച്ചാലും ഗുണം നഷ്ടപ്പെടുത്തില്ല, അതൊന്നും നല്ലതാണ്. കഴിച്ചു സൂപ്പറാണ്. ഇതുണ്ടാക്കി കാണിക്കാച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനത് കരിനെല്ലിക്കയ്ക്ക് വെച്ചിട്ടുണ്ട്. അമ്മ എന്നോടൊന്നും ചോദിക്കും, എന്തിനാമ്മ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ തിന്നാൻ ഭയങ്കര ടേസ്റ്റ്. ഇത് എത്ര ദിവസം പിടിക്കുമ്പോൾ വേഗമൊന്നും വല്ല ഉള്ളത് ഉണ്ടാക്കിയപ്പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കി. മാങ്ങയൊക്കെ ഞാൻ എനിക്കൊരു പരിപാടിയുണ്ട്, മാങ്ങയൊക്കെ സീസണാണെങ്കിൽ ഞാൻ ഉണക്കി കീന്തി മഞ്ഞപ്പൊടി ഉപ്പും പുരട്ടിയിട്ട് ചുമ്മാ മുറത്തിലിട്ട് ഉണക്കി വെച്ചേക്കും. എന്നിട്ട് ഇത് ഫ്രീസറിനെടുത്ത് വെച്ചാൽ മതി, ചുമ്മാ അവിടെ ഒരു കവറിനിട്ട് കെട്ടി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അവസരമെടുത്ത് അച്ചാറിടാം, മനസ്സിലായി. നല്ല ടേസ്റ്റാണ്. ഇതിച്ചിരി പച്ചമുളകും കീറിയിട്ട് ഒരു പിടി എടുത്ത് വെള്ളത്തിലിട്ടേക്കുക ഈ ഉണക്ക മാങ്ങ. എന്നിട്ട് പച്ചമുളകും 2-3 കീറിയിട്ട് അപ്പോൾ കുതിർന്ന് വരും. മഴക്കാലത്ത് അടിപൊളിയാണ്.
പുതിയ ഇതൊക്കെ എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ അമ്മാവൻ്റെ ഭാര്യയല്ലേ, ഹിറ്റ്ലർ മാമൻ്റെ ഭാര്യ എഴുതെല്ലാം ചെയ്യുമായിരുന്നു. എനിക്കൊന്നും അവരുടെ മക്കൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്ക് നല്ല ഓർമ്മ നോക്കുന്ന പ്രായത്തിൽ ഇതൊക്കെ കാണുമല്ലോ. അമ്മ ഇങ്ങനെ മുറത്തിനകത്തോട്ട് ഇങ്ങനെ നിറച്ച് ഒരു ഉരുളി നിറയെ മാങ്ങ അങ്ങോട്ട് ഈ പൊഴിഞ്ഞ് വീഴുന്ന മാങ്ങകളെല്ലാം പെറുക്കി ഇങ്ങനെ ചെത്തി 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 കോംപ്ലീറ്റും പുള്ളിക്കാരി ഇങ്ങനെ ഉപ്പ് വരട്ടി വെച്ചിട്ട് ഉണക്കി 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 വെച്ച് ഭരണി നിറച്ച് നിറച്ച് ചീത്തയെത്തൂല പൂക്കത്തുമില്ല കേട്ടോ അത്. എന്നിട്ട് പുള്ളിക്കാരി ഒരു മാങ്ങയും കിട്ടാത്ത ഇടിച്ചൂത്തി പെയ്യുന്ന മഴയുടെ കട്ട സീസൺ സമയത്ത് ഇത് ചാറ് വെക്കും എൻ്റെ ചക്കരകളെ ഒരു ചമ്മന്തിയും ഈ മാങ്ങാച്ചാറും മതി തിന്നു. മാങ്ങാച്ചാറ് വെക്കും, അത് ഇച്ചിരി ഒടിപിടിയെടുത്ത മായി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കും. വല്ല മൺചട്ടിയിൽ പച്ചമുളകും കീറിയിട്ട് രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞിട്ട് ഇത് വേവിക്കും എൻ്റെ വായി വെള്ളം വരുന്നേ. എന്നിട്ട് തേങ്ങായും മഞ്ഞപ്പൊടിയും ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും കൂടെ അരി ഇതിനകത്തിട്ട് നന്നായിട്ട് അരയ്ക്കും. തേങ്ങ കൂട്ടി അരയ്ക്കും. അരച്ചതിന് ശേഷം ഈ അരപ്പ് ഈ വെന്ത മാങ്ങയുടെ അകത്തോട്ട്, മാങ്ങ വെറുതെ കീറി പച്ചവളം കീറിയിട്ട് വേവിക്കുമല്ലോ, അതിനകത്തോട്ട് ഇട്ട് ഈ അരപ്പ് കരക്കി ആവശ്യത്തിന് തിളയ്ക്കത്തില്ല. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഉള്ളിയും ഉലുവയും കൂടെ കാച്ചി ഒഴിക്കും, കരിവേപ്പിലയും കൂടെ. സത്യമായിട്ട് ഉപ്പുമാങ്ങ ചാറ് വെക്കുന്നതാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട് നല്ല ചമ്മന്തി അരയ്ക്കും, നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ രുചി. ഈ മാങ്ങ വീട്ടിലുള്ളവരൊന്നും കളയരുത്, വെറുതെ ഇരിക്കരുത്. നമുക്ക് സ്ത്രീകൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഈ ഉണക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ പിള്ളേരെ ഒന്നും കാണിക്കല്ലേ, ചുമ്മാ തിന്ന് നശിപ്പിക്കും നമ്മുടെ വീട്ടിൽ. ഞാനിവിടെ ഉണക്കി വെച്ച് അപ്പം തന്നെ അമ്മ അനുമോളൊക്കെ എൻ്റെ തിന്ന് തീർക്കാൻ നോക്കി. ഞാനെന്നിട്ടുണ്ടല്ലോ എല്ലാം പാത്തു പാത്തു അപ്പം തന്നെ നെയ്യിടാത്ത് ഞാൻ നേരത്തെ തേന് അല്ലിക്കാൻ കൂടി ഇട്ട് വെച്ചിരിക്കുന്ന ഞാൻ പാത്തു വെച്ചിരിക്കുമോ. നേരിട്ട് വെച്ചാൽ അത് 45 ദിവസമാകാൻ അവരിരിക്കത്തില്ല, അപ്പം അപ്പോൾ ഒന്ന് കുത്തി തിന്നോട്ടിരിക്കും, മനസ്സിലായോ. അതുകൊണ്ട് പിന്നെ ഫ്രഷ് തേനകത്ത് നമ്മൾ ആപ്പിളരിഞ്ഞിട്ട് ഞാൻ ബോബന് കൊടുക്കും, പ്രതിരോധ ശക്തി ഉണ്ടാവും എന്ന് പറയും. അതുകൊണ്ട് നല്ലതാണ് നമുക്ക്, നല്ല യൗവനമൊക്കെ ഉണ്ടാവും എന്ന് പറയും. ഗ്ലാമറായിട്ടൊക്കെ ഇരിക്കട്ടല്ലേ, നല്ലത് ഏ കിട്ടണം. തേൻ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അല്ലേ, പക്ഷെ അത് കിട്ടണ്ടേ. ശർക്കര പാനി കിട്ടിയിട്ട് കാര്യമില്ല, കടയിൽ കിട്ടുന്ന എല്ലാ ശർക്കര പാനിയും. അങ്ങനെ ഇതൊക്കെ നെല്ലിക്ക സീസണാണ് ഇനി വരുന്നത്. നിങ്ങളെല്ലാം മേടിച്ച് ഇങ്ങനെ ചെയ്യട്ടെ. നെല്ലിക്ക തേനിട്ട് വെക്കുക, നെല്ലിക്ക കരിനെല്ലിക്ക കുറേ നെല്ലി 1 കിലോ നെല്ലിക്ക 2 കിലോ നെല്ലിക്ക കരിനെല്ലിക്ക ഉണ്ടാക്കി വെക്കും. നല്ല അടിപൊളിയാണ്, നല്ല ചട്ടിയിലിട്ട് വെറുതെ ഒരു പണിയിൽ ഓരോ ദിവസവും ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ച് വെച്ചാൽ മാത്രം മതി. ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക, ഓഫ് ചെയ്തിട്ടേക്കുക. വാഴയിൽ വെച്ച് എൻ്റെ മൂടി മുഖം ഒന്ന് കെട്ടി വെക്കുക, അത്രയേ ഉള്ളൂ. കുറച്ച് കാന്താരിയും വെളുത്തുള്ളി ഇഞ്ചിയും മതി. എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് കുരുമുളകും വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്ത് ഒരു അച്ചാറ് ചോറിൻ്റെ പാത്രത്തിൻ്റെ ഒരു അരികത്തിൽ ഇങ്ങനെ വെക്കുക. ഒരു ചാറുകറി മീൻകറി നിവർത്തേക്ക് അതുപോലെ വേർകരിയറ് നമ്മൾ വാഴയിൽ വെക്കുക. അടുപ്പ് ചട്ടിയിൽ മൺചട്ടിയിൽ ഒരു വാഴയിൽ വെക്കുക. എന്നിട്ട് മത്തിയില്ലേ, മത്തിയുടെ അകത്ത് ഈ കുരുമുളകും ഇച്ചിരി കുരുമുളകും എടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എടുത്ത് നമ്മുടെ ഈ കരിനെല്ലിക്കായി ശകല മുളക് പൊടി ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മത്തിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഈ വാഴയിലെ നല്ല ഓട്ടിയിട്ടി വെച്ചിട്ട് അതിനകത്ത് ശകലം വെളിച്ചെണ്ണ ഇട്ട് കരിയേറിയിട്ടിട്ട് ഈ കരിനെല്ലിക്കായും മുളക് പൊടിയും കുരുമുളകും പെരിഞ്ചീരകം എല്ലാം കൂടെ പെരട്ടിയ മത്തി എടുത്ത് നേരെത്തണം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ടൊരു വാഴയില വെക്കണം. എനിക്ക് കൊതി വരുത്. എന്നിട്ട് നല്ല ഭാരമുള്ളൊരു ചട്ടി എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കണം. അപ്പോൾ ആ അതിനകത്തിരുന്ന് ഈ മത്തി വീഴും നന്നായിട്ട്. എന്നിട്ട് തിരിച്ചിട്ട് ഇല മാറ്റിയിട്ട് വീണ്ടും തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിക്കാം. നമ്മൾ മീനൊക്കെ പൊള്ളിക്കത്തില്ലേ, ഇലയിൽ പൊതിഞ്ഞ് പൊള്ളിക്കുക, അതുപോലെ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കി. ആ ഒരെണ്ണ സാധനം കിട്ടി. എനിക്കൊരു കാര്യമുണ്ട്, രുചി ആസ്വദിച്ച് ചോറിനണമെന്ന് ഭയങ്കര ഇഷ്ടമാവും. രാവിലത്തെ വൈകിട്ടത്തെ ഒന്നും കിട്ടിയില്ല കുഴപ്പമില്ല, പക്ഷേ ഉച്ചക്കത്തെ എനിക്ക് ഉള്ളത് രുചിയായിരിക്കണം. എന്നിട്ട് ഈ ഒരു മത്തി പുറത്ത് നല്ല ചൂട് ചോറിൻ്റെ പുറത്ത് വെച്ചിട്ട് ഈ കരിനെല്ലിക്ക ഈ വാഴയില പൊള്ളിച്ച ഈ മത്തി കൂട്ടി ചോറുണ്ട് നോക്കിയാൽ ഇത് രുചിയാണ്. കാന്താരി ഇടാൻ മറക്കരുതേ, ഭയങ്കര ടേസ്റ്റാണ് കാന്താരി. ഈ കരിനെല്ലിക്ക ഇത് 2 വെളുത്തുള്ളി 1 കുഞ്ഞ് ഇഞ്ചി ഇതെല്ലാം കുരുമുളക്, കുരുമുളകാണ് കൂടുതൽ വേണ്ടത്, ഇതെല്ലാം കൂടെ അരച്ച് വേണേൽ മത്തി പേരിട്ടാൽ. എന്നിട്ട് നിങ്ങളൊന്ന് തിന്ന് നോക്ക് എന്നോട് പറ. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ എൻ്റെ സിങ്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നെന്ന് പറയും കേട്ടോ. എൻ്റെ കരിനെല്ലിക്ക ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ, സൂപ്പർ. ആരെങ്കിലും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ, എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി പണ്ട് ഇങ്ങനെ തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാളംപുളി ഇല്ലേ, വാളംപുളിയുടെ ഇല, വാളംപുളിയുടെ ഇല എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കും. എന്നിട്ട് തേങ്ങ ഈ മുളകും പിന്നെ ഈ വാളംപുളിയുടെ ഇല എല്ലാം കൂടെ അരച്ചിട്ടൊരു പച്ചക്കളർ വരും. ഇപ്പോഴും കൊടുക്കും ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇതുകൊണ്ട് പച്ചക്കറി കുഴച്ചിട്ട് ഇതിനകത്തേക്ക്
കൊഴുവ മീനില്ല, ചെറിയ ചൂടൻ കൊഴുവ എന്നൊക്കെ പറഞ്ഞ മീൻ, മത്തോലി, ഇതെല്ലാം കൂടെ, അല്ലെ കുഞ്ഞുമത്തി, ഇതെല്ലാം കൂടെ ഈ അരപ്പിനകത്തിട്ട് ഇളക്കും. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് നല്ല വാഴയില വാട്ടിയെടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് പിന്നെ മുടക്കി സെറ്റാക്കി, പരത്തി മുടക്കി സെറ്റാക്കും. എന്നിട്ട് വേറെ വാഴനാര് വെച്ച് കെട്ടും. എന്നിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക, നല്ല അടിപൊളിയായിട്ട് മാഡം. എന്നിട്ട് ഇത് തീടാത്ത് ചൂടും, ചൂടും. ഓ എന്താ ടേസ്റ്റാണെന്നറിയാവാ. എന്നിട്ട് അതെടുത്ത് നമുക്ക് ചോറുണ്ണാം. എനിക്കതൊക്കെ ഓർത്തിട്ട് രുചി വരും. ഇതൊക്കെ ചെയ്യണം, എനിക്ക് ഇതൊക്കെ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം വന്ന ഓർമ്മകൾ, ഈ ഓർമ്മകളൊക്കെ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് ഞാനിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു അടുപ്പ് കിട്ടിയില്ലേ ഇതൊക്കെ ചെയ്യാൻ സത്യമായിട്ട്. അത് ഒന്ന്. പിന്നെ ഈ മീനിൻ്റെയൊക്കെ മുട്ടയുണ്ടല്ലോ, ആ മുട്ടയുടെ അകത്തും കുരുമുളകും ഇഞ്ചിയും ഒക്കെ പുരട്ടി, വാഴയിലെ കുരുമുളക് ഇഞ്ചി മുളക് പൊടി എല്ലാം കൂടെ പുരട്ടിയിട്ട് വാഴയിലെ വെച്ചിട്ട് ഇതേപോലെ തന്നെ കെട്ടിയിട്ട് ചൂടും. എൻ്റെ ചക്കരകളെ എന്താന്നല്ല, വാഴയില കരിഞ്ഞ മണവും ഈ മീൻ മുട്ട കരിഞ്ഞ മണവും എല്ലാം കൂടെ കൂട്ടിയപ്പോൾ ചോറുണ്ണാൻ തോന്നൂടെ ചക്കരകളെ, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ അമ്മ ചെയ്യുന്നവരെ ചെമ്മീനില്ലേ, ചെമ്മീൻ പാടത്തുനിന്നൊക്കെ ചെമ്മീനും കിട്ടും. ഞാൻ ഗ്രാമപ്രദ അമ്മ എന്തെന്ന് പറയുമോ, കുരുമുളക് അതിങ്ങനെ ആ ചെമ്മീൻ എടുത്തിട്ട് എൻ്റെ നാരൊക്കെ കളയും, തലയുടെ ഭാഗമൊക്കെ ഒരു വിധം കളയും. എന്നിട്ട് തല കാണും അതിനകത്ത്, എന്നിട്ട് അതിനകത്തുകൂടെ നന്നായിട്ട് അമ്മ അമ്മ ഇങ്ങനെ അഞ്ചാറ് വരയിൽ വരെ അതിനകത്തിട്ട് കുരുമുളകും ഇനി ഇതുപോലെ വെളുത്തുള്ളി ഇഞ്ചി മല്ലി എല്ലാം കൂടെ അരച്ച് അങ്ങോട്ട് പുരട്ടി വെക്കും. പുരട്ടി കുറേ സമയത്ത് അങ്ങനെ വെച്ചേക്കും. അപ്പോൾ ഈർക്കിരി കുത്തി വെക്കും, അത് തീടാത്തിട്ട് ചുട്ടിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ നേരത്തെ ഒരു കഞ്ഞിയും തരും. ഈ ചുട്ടത് കടിച്ച് കടിച്ച് തിന്നാം. എന്ത് ടേസ്റ്റാണല്ലേ, അതൊക്കെ മറക്കല്ല കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കേ, ഇല്ല പിള്ളേർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ പിള്ളേർ ഇത് തന്നെ ചോദിക്കും. ഒരു വലിയ വീടാണ്, ഒരു കുഞ്ഞടുപ്പ് പുറവശത്തിടയിൽ അടുപ്പൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ടേക്കണം. നമുക്കിങ്ങനെ നെക്സ്റ്റ് സാധനങ്ങളൊക്കെ കഴിക്കാമല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ ചക്കരകളെ. വലിയ നമ്മുടെ പഴയ കാലത്ത് അമ്മമാർ ചെയ്തു തരുന്നതൊക്കെ ഓർക്കുമ്പോൾ അല്ലേ. എന്നോട് ഇനി സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇടയ്ക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി തിന്നടാ, നല്ല രസമല്ലേ. ഓക്കെ.